മൈസൂർ എന്താ പ്രശ്നം നടക്കണം വേണ്ടേ, മൈസൂർ പോണ്ടാന്നാ പറഞ്ഞത്. പക്ഷെ ഒരുപാട് അനുഭവങ്ങളുള്ള യാത്ര, യാത്രകൾ എപ്പോഴും മനോഹരമാണ്. എല്ലാ രീതിയിലും വണ്ടി ഓടിച്ചിട്ടുണ്ട്, ക്രൂസ് കൺട്രോൾ ഇട്ടിട്ടുണ്ട്, നമ്മളെ കാലുകൊണ്ട് ആക്സിഡന്റ് ഓടിയിട്ടുണ്ട്, എല്ലാ രീതിയിലും ഓടിച്ചിട്ടുണ്ട്, ടൗണിൽ പോയിട്ടുണ്ട്, ബ്ലോക്കിൽ പോയിട്ടുണ്ട്, എല്ലാ സംഭവത്തിലും പോയിട്ടുണ്ട്. പിന്നെ നമ്മളെ കേരളത്തിലെ ഡ്രൈവിംഗ് സിസ്റ്റം ഒക്കെ നല്ലതാട്ടോ. ഇവിടെ ലെഫ്റ്റിൽ കൂടി, റൈറ്റിൽ കൂടി, അപ്പുറത്ത് കൂടി, ഇപ്പുറത്ത് കൂടി ഒക്കെ പോകണം. പുതിയ ഡിവൈസ് ആണ്, പട്ടാളക്കാരേക്ക് വാങ്ങിയതാണ്. എന്താ സംഭവിച്ചാൽ, യാത്ര ട്രാവലർ കിറ്റ് ആണ്, ആമർ പോലത്തെ പർപ്പസ്, ഇതേപോലെ കത്തി ഉണ്ട്. ഹായ് ഫ്രണ്ട്സ്, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്, ഇപ്പോൾ നമ്മൾ ഡൽഹിയിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു പോരുന്നൊരു യാത്രയിലാണല്ലേ. നമ്മൾ പോരുന്ന 2014 മോഡല് ടൊയോട്ട ഫോർച്യൂണറുമായിട്ടാണ്, അതും ഓട്ടോമാറ്റിക് വാഹനമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഓട്ടോമാറ്റിക് ഫോർച്യൂണറിന് എത്ര മൈലേജ് ലഭിക്കുന്നു നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. നമ്മുടെ കൂടെ ഫിറോസൊക്കെ ഉണ്ട്, അതേപോലെ നമ്മുടെ നജീബ് റഹ്മാനും ഉണ്ട്, കെ പി. അപ്പോൾ നമ്മൾ മൂന്ന് പേരും കൂടെയാണ് ഇതിൻ്റെ മൈലേജ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. 80 ലിറ്റർ ആണ് ഇതിൻ്റെ ഡീസൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത്. അതേപോലെ 2009, 2010, 2011 വന്ന ഫോർച്യൂണറിന് ഒരു മൈലേജാണ്, 2012, 2013 വന്ന ഫോർച്യൂണറിന് ഒരു മൈലേജാണ്, 2013 ലാസ്റ്റ് മുതൽ 2014, 2015, 2016 വരുന്ന ഫോർച്യൂണറിന് ഒരു മൈലേജാണ്. നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് 2014, 2015, 2016 കാലഘട്ടത്തിൽ വന്ന ഡീസൽ എഞ്ചിന് വരുന്ന ഫോർച്യൂണറിൻ്റെ മൈലേജാണ്. അതേപോലെ അപ്പോൾ നമ്മളിപ്പോൾ ഹൈദരാബാദ് എത്തില്ലേ, ഏകദേശം എത്ര കിലോമീറ്റർ ഓടി ഇപ്പോൾ നമ്മൾ? 1200-1300 കിലോമീറ്റർ ഈ വാഹനം കൊണ്ട് ഓടിച്ചു. ഫിറോസക്ക് നിൽക്കാതെ 500 കിലോമീറ്ററൊക്കെ ഒരേ ട്രാക്കിൽ ഓടിച്ചു. നജീബ് അടിപൊളിയായിട്ട് ക്രൈസി ഡ്രൈവ് ഒക്കെ ആയിരുന്നു, അടിപൊളി രസകരമായ യാത്രയിലാണ് ഇപ്പോൾ ഉള്ളത്. 500 അടുത്ത് ഓടി. ഇനിയിപ്പോൾ നമുക്ക് നാട്ടിലേക്ക് ഒരു ഏകദേശം 1000 കിലോമീറ്റർ. ഇനി ഇവിടുന്ന് നേരെ ഹൈദരാബാദിൽ നിന്ന് നേരെ ബാംഗ്ലൂര്, കരുവാരം കൊണ്ട്. അപ്പൊ ഞങ്ങൾ ബാംഗ്ലൂർ. അപ്പൊ ഈ പിന്നെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത്. എത്ര ഉണ്ടാവും ഏകദേശം? 10-11. ഞാനൊരു ഏതായാലും ഹൈവേ ഡ്രൈവ് അല്ലേ, ഈ ഈ ഗിയർ ബോക്സ് ആയതുകൊണ്ട് ഒരു 12 കിലോമീറ്റർ, 11, 12. അപ്പൊ നിങ്ങൾ 10 കിലോമീറ്റർ അല്ല, കറക്റ്റ് പറയും, കറക്റ്റ് പറയും, 30. ആയിക്കോട്ടെ, എണ്ണടിക്കാം, നമുക്ക് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യാം ഫുൾ ടാങ്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ കട്ട് ആവുന്നത്. എത്ര ലിറ്റർ എണ്ണ കേറുന്നുണ്ട് നോക്കിയാൽ മതി, കിട്ടും. പിന്നെ അതല്ല, നമ്മൾ ഓരോ സ്റ്റേറ്റിലും ഡീസലിന് റേറ്റിൽ മാറ്റുണ്ട്, അതുകൊണ്ട് നമുക്ക് ലിറ്ററിന് ലിറ്റർ പറഞ്ഞാൽ മതി പ്രൈസ് പറയണ്ട. 88 രൂപ ഡീസൽ അടിച്ചു, 90 രൂപ, 92 അടിച്ചു, 92. ഇത് മൂന്നാമത്തെ ഫുൾ ടാങ്ക് ആക്കല നമ്മള് അല്ലേ. ഏകദേശം നമ്മളിപ്പോ ഒരു 8000, പിന്നെ ഒരു 6000, പിന്നെ ഒരു 6000, മൂന്നെട്ട് അടിച്ചില്ലേ. ആ അപ്പൊ എത്ര ടോട്ടല് ഡൽഹി യാത്രയിൽ ഫുൾ ടാങ്ക് അല്ല, ഏകദേശം ഹാഫ് ടാങ്ക് ഉണ്ട്. അപ്പൊ ഇതിൽ പ്രൈസ് ഒന്നും നോക്കണ്ട. അപ്പൊ നമ്മള് ഫുൾ ടാങ്ക് അടിച്ചതിന് ശേഷം എത്ര കിലോമീറ്റർ ഓടും? വീണ്ടും ഫുൾ ആക്കാം. അപ്പൊ എത്ര അറിയാൻ പറ്റും? അപ്പൊ എത്ര ആ എണ്ണക്ക് എത്ര കിലോമീറ്റർ ഓടി നോക്കാം. അതാണ് ഇന്നത്തെ നമ്മളെ പരിപാടി. അപ്പൊ ഇന്നത്തെ നമ്മളെ പരിപാടി അങ്ങനെ അല്ലേ. ടെസ്റ്റിംഗ് ആണ്, അതെ. അപ്പൊ നമുക്ക് ഡ്രൈവർ ഫസ്റ്റ് ഫിറോസക്കാണ്, കാരണം അത്ര സ്മൂത്ത് ആയിട്ടാണ് ഫിറോസക്ക ഡ്രൈവ് ചെയ്യുന്നത്. നജീബ് റഹ്മാൻ പിന്നെ ക്രൈസി ഡ്രൈവറാണ്, മറ്റേ ഓട്ടോമൊബൈലിൻ്റെ വ്ലോഗിങ്ങിന് പോയിട്ടേ ഫുള്ള് ട്രാക്കിൽ ഓടിക്കുന്ന ഫീലിലാണ് നജീബ് ഓടിക്കുന്നത്. നജീബ് ഓടിക്കുമ്പോൾ ഉറങ്ങാനൊന്നും പറ്റില്ല, ഉണർന്നിരിക്കണം നമ്മള്. വണ്ടിയിലിരിക്കുന്ന ആളുകള് ഞെട്ടരുത് വണ്ടി ഓടിക്കുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ കറക്റ്റ് ഫിറോസൊക്കെ തെളിയിച്ചു, കാരണം ഫിറോസൊക്കെ ഓടിക്കുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. കാരണം ആ റോളിങ്ങും ബ്രേക്ക് ചവിട്ടി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. നജീബിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ, പക്ഷെ ചില ടൈമിൽ ആൾക്ക് ക്രൈസ് കയറും, ക്രൈസ് കയറുമ്പോ പ്രശ്നം. ഇത്രയും നല്ല ഹൈവേ, അതെ, ഇത്രയും നല്ല വണ്ടി, ക്യാമറ ഒന്നുമില്ല, വണ്ടി വണ്ടി തിരക്കില്ല, വെറും ലോറി മാത്രം, ചെക്കിങ്ങും ഇല്ല. തെലുങ്കാന എത്താനാകുമ്പോ നമ്മുടെ വണ്ടി നിർത്തി നമ്മളൊന്നും ചോദിച്ചില്ല. ഗ്ലാസ് താത്താരന്മാരെ പറഞ്ഞില്ല, ഒരു വണ്ടി നമ്പർ അടിച്ചു.
പിന്നെ അത് മാത്രല്ല കേട്ടോ, ഇയാളെ ശരിക്കും മാസ്ക് ഇടാതെ റോട്ടിലെടുത്താൽ കൊല്ലല്ല, തെലുങ്കാനയിലല്ല ഹൈദരാബാദിലല്ല എവിടെ ചെന്നാലും ആൾക്കാരാണ്, അവിടെ വരലും ഫോട്ടോ എടുക്കലും നമ്മളൊരു അരമുക്കാൽ മണിക്കൂർ പോകും. അല്ല എല്ലാ സ്റ്റേറ്റിലും ഞങ്ങളൊരു പിന്നെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ഫുഡിൻ്റെ ഇതായതുകൊണ്ട് ഫിറോസ്ഖാനെ ഹിന്ദിക്കാർ വരെ വീഡിയോ കാണുന്നുണ്ട്. അപ്പൊ നമ്മള് ഡീസൽ അടിച്ചോണ്ടിക്കുണ്ട്, മീറ്ററിൽ ഫുൾ ടാങ്ക് നോക്കാം. ആ ഇത് ഓട്ടോമാറ്റിക്കലി റിജക്ട് ആവുന്നത് വരെ നമ്മൾ ഡീസൽ അടിക്കും. അപ്പൊ അതാണ് നമ്മള് വീണ്ടും കേക്ക്. പക്ഷേ ഒരു കാര്യം കൂടി പറയട്ടെ, ഈ മൈലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മൂന്നാടിയും ഡ്രൈവിനനുസരിച്ച് ടയർ റോഡ് ഒക്കെ മാറും, ബേസ് ചെയ്തിട്ട് മാറും. ഏകദേശം അതായത് മൂന്നാളും മൂന്ന് ഡ്രൈവാണ്, നജീബിന്റെ ഡ്രൈവിംഗ് വേറെയാണ്, ഫിറോസ് ഖാന്റെ ഡ്രൈവ് വേറെയാണ്, ഇന്ത്യ ഡ്രൈവ് വേറെയാണ്, പിന്നെ റോഡുകളും ഓരോ സ്റ്റേറ്റിലും വേറെയാണ്, പിന്നെ ഹൈവേ ഒക്കെ ഒരേപോലെ തന്നെയാണ്. നമ്മള് നോർമൽ ആയിട്ട് ടൗണിൽ ഉപയോഗിക്കുന്ന പോലെ ആവില്ല നമുക്ക് ഹൈവേ ഡ്രൈവ്. കട്ടായി കട്ടായി റിജക്റ്റായി. 42 ലിറ്റർ നമ്മൾ അടിച്ചിട്ടുള്ളു, പക്ഷെ 80 ലിറ്റർ കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മള് നേരെ ഇവിടുന്ന് അതെ അതെ, അപ്പൊ നമ്മൾ ഇനി നേരെ ഇവിടുന്ന് ഫിറോസ്ഖ അല്ലേ ഡ്രൈവ് ചെയ്യണ്, ഫസ്റ്റ് ഫിറോസ്ഖ ടാങ്ക് എണ്ണ നമ്മൾ അടിച്ചു എടുത്തു. മീറ്റർ കാണിക്കാം, മീറ്റർ ന്യൂട്രൽ അല്ല ഇവിടെ മീറ്റർ ഒന്ന് കാണിക്കട്ടെ. ഫുൾ ടാങ്ക് എണ്ണയാണ് ഇവിടെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ഫുൾ ടാങ്ക് എണ്ണായി, 0 കിലോമീറ്റർ ആയി, ഫിറോസ്ഖ ഡ്രൈവ് ചെയ്യലും തുടങ്ങി. ഇനി സീറ്റ് ബെൽറ്റ്, യെസ് അതെ അതെ അതെ. അപ്പൊ ഇന്നത്തെ ഫസ്റ്റ് ഡ്രൈവ് ചെയ്യണ ഫിറോസ്ഖ, എത്ര കിലോമീറ്റർ ഫിറോസ്ഖ ഏകദേശം ഓടിക്കും? ഞാനിപ്പോ ഏകദേശം 350 കിലോമീറ്റർ ഓടിച്ചു കഴിഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു 100-300 കിലോമീറ്റർ ഓടിക്കാം ഓടിക്കാം നോക്കാം നമുക്ക്. എത്ര ഓടിച്ചാലും ക്ഷീണല്ല. പിന്നെ ഫോർച്യൂണറിനെ പറ്റിയാണ്ട് പിന്നെ നമ്മളെ യാത്ര കംഫർട്ട് ഉണ്ട് കേട്ടോ വണ്ടി. ഹൈവേയിൽ ഇത്ര നമ്മള് നാലാളായതുകൊണ്ട് അടിപൊളിയായി. ബാക്കിൽ അത്യാവശ്യം നല്ല സ്പേസ്. ഹൈദരാബാദ് ഹൈവേയിൽ കയറി ഓടിച്ചു പോയോണ്ട് നിൽക്കാണ് നമ്മളെ ഫിറോസ്ഖയാണ് ഓടിക്കുന്നത്. 5 കിലോമീറ്റർ ഓടി. എന്താ ഹൈവേന്റെ ചുരുക്കല്ലേ, അല്ല അടിപൊളിയായിട്ട് ഓടിച്ചു പോവാ. പക്ഷെ ഇവിടുത്തെ പ്രത്യേക സംഭവം അറിയോ, ഇത് ലോറികൾ കണ്ടാ, ലോറികളൊക്കെ റേറ്റ് സൈഡ് കീപ്പ് ചെയ്തിട്ട് പോവാ. അത് ശരിയാട്ടോ. ശരിക്കും പറഞ്ഞ ഇവരുടെ ട്രാക്ക് ലെഫ്റ്റ് സൈഡ് ആണ്, ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്താൽ നമ്മൾക്ക് എന്താണെങ്കിൽ ട്രാക്കിൽ പോവാം. അതെ, ഇപ്പൊ നമ്മളെന്താണെങ്കിൽ ഫോൺ അടിച്ച് ഇൻഫർമേഷൻ കൊടുത്ത് ഇവരുടെ സിഗ്നൽ കിട്ടിയാലേ നമുക്ക് എന്ത് കാട്ടാൻ പറ്റുള്ളൂ, മാറി പോകാൻ പറ്റും, ട്രാക്ക് മാറാൻ പറ്റും. ലോറി ഫുള്ള് ലൈനിട്ടിരിക്കണേ റേറ്റ് ഇല്ല. നമ്മൾ ഡൽഹി മുതൽ നമ്മൾ ശ്രദ്ധിക്കട്ടാ, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പോയ ഫയലാണ് ഇപ്പോ. അതാണ് അതാണ് നമ്മുടെ നാട്ടില് ലോറികളൊക്കെ ഇപ്പുറത്ത് കീപ്പ് ചെയ്ത് പോകണം, ചെറിയ വണ്ടികളെ കടത്തി വിടാനുള്ള സൗകര്യം ഉണ്ടായി കൊടുക്കണം. അതെ അതെ, നമ്മൾ എപ്പോഴും ഇവർക്ക് ഇൻഫർമേഷൻ കൊടുക്കും. ചിലപ്പോ ഇയാൾ ഇപ്പുറത്തെ ട്രാക്കിൽ കയറിയാലോ, അതെ അപകടം ഉണ്ടായ പെട്ടെന്ന് പെട്ടെന്നാവും. നമ്മളിപ്പോ പറയാം 80 കിലോമീറ്റർ സ്പീഡിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, അവര് അതിനേക്കാളും ഒരു 60 കിലോമീറ്റർ സ്പീഡിലേക്കാണ് പോയി. ശരിക്കും അവരിപ്പുറത്തെ ട്രാക്കിൽ പോകണം, അവരിപ്പോ ട്രാക്കിൽ പോയാൽ നമുക്ക് പെട്ടെന്ന് ഇൻഫർമേഷൻ കൊടുത്ത് ഡ്രൈവർ അപ്പർ സൈഡിലിരിക്കും. ഇവിടൊക്കെ ഫൈൻ ഇവിടൊക്കെ ഉണ്ട്, പക്ഷെ അവര് പാലിക്കണില്ല എന്നുള്ളൂ. ആ നിയമം ഇവിടൊക്കെ അങ്ങനെ തന്നെയാണ്, അവരങ്ങനെ പോണെന്നാണ്, പക്ഷെ അവര് പാലിക്കണില്ല. ഇതാണ് നമ്മളെ നജീബ് ഇതാണ് മാങ്ങ ചെത്താല പരിപാടിയാണ്. ഒരു പ്രത്യേക ടൂളാണ് ഇപ്പൊ നമ്മള്, പുതിയ ഡിവൈസ് ആണ്, പട്ടാളക്കാരൊക്കെ വാങ്ങിയതാണ്. എന്താ സംഭവിച്ചാൽ യാത്ര ട്രാവലർ കിറ്റ് ആണ്, പട്ടാളക്കാരെ ഓർമ്മ ഉള്ള ട്രാവലർ കിറ്റ്. ഇതൊന്ന് വാങ്ങിക്കണേ നല്ലതാണ്. മറ്റേ സംഭവം ഇതൊന്നൊരു ചുറ്റിക ആമർ പോലത്തെ പർപ്പസ്, ഇതേപോലെ കത്തി ഉണ്ട്, നല്ല മൂർച്ചുണ്ട് കത്തി, അതേപോലെ ബോട്ടിൽ ഓപ്പണർ അങ്ങനത്തെ തുടങ്ങിയിട്ട് സംഭവങ്ങൾ ഉണ്ട്. സ്ക്രൂ ഡ്രൈവർ ഇതെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ, ഇവിടെ ഫിറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് തിരിച്ചെടുക്കാം. അപ്പൊ കണ്ണെണ്ണില്ല എന്നുണ്ടെങ്കിൽ ടോർച്ച് ഉണ്ട് ഇവിടെ. നല്ല വിലയുണ്ട് ടൈന്, എത്ര ദിവസത്തിന്? 1300 രൂപ. നമ്മൾ രണ്ടെണ്ണം വാങ്ങി അല്ലേ, ഒന്ന് ഫിറോസ്ഖയും വാങ്ങി, ഒന്ന് അൻസൽക്കും വാങ്ങി. ഇത് യാത്ര കഴുകണം, പക്ഷെ വെള്ളമില്ല, വെള്ളം അടുത്തുനിന്ന് വാങ്ങി. നല്ല അടിപൊളി മാങ്ങ കേട്ടോ, ഇവിടുന്ന് വാങ്ങിയ മാങ്ങകളൊക്കെ സൂപ്പർ. നമ്മള് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചില്ല, കഴിക്കണുള്ളൂ, കാരണം രാവിലെ നല്ല റൊട്ടി ദാലും കിട്ടി. അല്ല ആരെങ്കിലും ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങി വെക്കണേ നല്ല നിർബന്ധം. പിന്നെ വൃത്തി അത് പറയാതിരിക്കാൻ പറ്റൂല. പക്ഷെ ഒരുപാട് അനുഭവങ്ങളുള്ള യാത്ര, യാത്രകൾ എപ്പോഴും നല്ലവരമാണ്.
ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അറിവുകൾ ഒരുപാട് പിന്നെ ഫിറോസിക്കന്റെ കൂടെ ആകുമ്പോ അറിവിന്റെ നിറവ്. ഫിറോസിക്ക ഡ്രൈവ് ചെയ്യുമ്പളേ നമ്മളോട് ഇരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഫിറോസിക്ക് തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ സ്പെഷ്യലായിട്ട് ഇപ്പൊ ഡ്രൈവിങ്ങിന്റെ സംശയമുണ്ട്. അതെ അല്ലേ, വൈപ്പർ മാറ്റേണ്ടി അതിനുണ്ടോ? ആ വൈപ്പറിനോട് പറഞ്ഞേ അതിന് കറക്റ്റ് 400 രൂപ കാരണം തന്നു. ടയോട്ട ഫോർച്യൂണർ എനിക്ക് സംശയം ഉണ്ടെങ്കിൽ 400 കിട്ടും. കറക്റ്റ് 400 രൂപ. ഏകദേശം ഹൈദരാബാദ് ടൗണ് ഏരിയ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫുള്ള് ബ്ലോക്ക് അല്ലേ എനർജി ബ്രോ അല്ലേ? അപ്പൊ ഇങ്ങനെ മൈലേജ് നോക്കുമ്പോ എന്തുണ്ടാവും അവസ്ഥ? ഏകദേശം 10-30 കിലോമീറ്റർ ആയിട്ട് ഇപ്പൊ എങ്ങനെയാണ്, ഫുള്ള് ബ്ലോക്കാണ്. അപ്പൊ നമ്മളെ മൈലേജ് കറക്റ്റ് ആയിട്ട് കിട്ടും. നാട്ടിലോടും ഉണ്ട് ഇതില്, എല്ലാവിധ ഡ്രൈവും വരുന്നുണ്ട്. റിയൽ മൈലേജ് കിട്ടും നമുക്ക്. കാരണം കുറെയായിട്ട് ഇപ്പൊ നല്ല ബ്ലോക്ക്, റോഡ് മോശം, അതാണ്ടോ. ഇങ്ങനൊക്കെ പോകുമ്പോ ശരിക്ക് ഓട്ടോമാറ്റിക്കലി ഒരു 6 കിലോമീറ്റർ ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി ഈ ഒരു ഓട്ടത്തില്. ശരിക്കും നമ്മളെ കേരളത്തിലെ ഡ്രൈവിംഗ് സിസ്റ്റം ഒക്കെ നല്ലതാട്ടോ. ഇവിടെ ലെഫ്റ്റിൽ കൂടി, റൈറ്റിൽ കൂടി, അപ്പുറത്ത് കൂടി, ഇപ്പുറത്ത് കൂടി ഒക്കെ പോകണം. ഒക്കെ ആൾക്കാരാണ് നമ്മളാട്ടില് പിന്നെ ഒരു മര്യാദ. അതെ അതെ അതെ, ബൈക്കാരും ആണ് ആ കാലം. മൂന്നാളും നാലാളും ഒക്കെ ഉണ്ടാവും ഒരു വണ്ടിമേ. എന്നിട്ട് അവര് പോണതോ? അപ്പൊ ഇപ്പൊ നമ്മൾ എവിടെ പോണത്? നേരെ പാരഡൈസ്, ഹൈദരാബാദ് ബിരിയാണി. അതാണ് അവിടെ മറ്റേ അമിതാഭ് ബച്ചൻ അങ്ങനെ എല്ലാരും വന്നേക്കണം. എല്ലാവിധ ഫേമസ് ആളുകളും വന്നേക്കണം. ഫിറോസിക്ക മാത്രം അവിടെ എത്തിയിട്ടില്ല. ഒക്കെ ഒന്നും പറഞ്ഞാ പോരട്ടോ. പെരും ബ്ലോക്കിലെ ഹൈദരാബാദ് എത്ര നേരമായിട്ട് ഞങ്ങള് ബ്ലോക്കിലെക്കാന്നോ. ഇത് മൈലേജ് ചെലപ്പോ പറ്റ കമ്മിയാവോ ഇങ്ങനെ ബ്ലോക്കാവുമ്പോ. നോക്കാം നമുക്ക് എന്തായാലും. അങ്ങനെ ഞങ്ങള് യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇപ്പൊ 237 കിലോമീറ്റർ ആണ് ഇപ്പൊ നമ്മള് എണ്ണ അടിച്ചിട്ട് ഓടിയത്. ഇപ്പൊ നമ്മള് ബാംഗ്ലൂരിക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് ഫിറോസിക്ക? നാളെ പകല് അറിയാം നമുക്ക് റിസൾട്ട് എത്ര കിലോമീറ്റർ മൈലേജ് ഉണ്ട്. പക്ഷെ ഇതിന്റെ അടിയിലേ ശരിക്കും ഇതിന്റെ കറക്റ്റ് ഫോർച്യൂണറിന്റെ മൈലേജ് കിട്ടുട്ടോ. കാരണം നമ്മൾ ഒരുപാട് ബ്ലോക്കിൽ നിന്നു, നല്ല കട്ട റോഡിലൂടെ പോന്നു, ഹൈവേ ഡ്രൈവ്, മൂന്നാള് മാറി മാറി ഓടിക്കുന്നത്. അപ്പൊ നമുക്ക് കറക്റ്റ് മൈലേജ് ഫോർച്യൂണറിന്റെ ഓട്ടോമാറ്റിക്കിന് എത്ര കിട്ടുന്നുണ്ട് നമുക്ക് നാളെ അറിയാം. അങ്ങനെ നമ്മള് യാത്ര പോകുന്ന നമ്മള് മൈസൂർ എത്തിയിട്ടാണ് ഉള്ളത്. ഇപ്പൊ എത്ര കിലോമീറ്റർ ആയി ഫിറോസ്ക്ക ടോട്ടല്? 779.5 നമ്മള് ഇന്നലെ രാത്രി നിർത്താതെ നമ്മൾ ഓടിച്ചാണ്. അപ്പൊ ഇനി നമുക്ക് എണ്ണ അടിക്കാം. അടിക്കാം എണ്ണ അടിച്ച് മൈസൂർ ഇറങ്ങുമ്പോ പിന്നെ അവിടെ പമ്പൊന്നുമില്ല. ഇവിടെ നമുക്ക് എണ്ണ അടിച്ചിട്ട് എത്ര ഈ കിലോമീറ്ററിനായിട്ട് ഹരിച്ചാ എത്ര അടിച്ചിട്ട് നോക്കിട്ട് അതെ അതിന്റെ കിലോമീറ്റർ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മൈലേജ് നോക്കാം. കാരണം ഇന്നലെ നമ്മള് 780 കിലോമീറ്റർ ഓടി. കാരണം ഇന്നലെ രാത്രി ഞങ്ങള് റെസ്റ്റ് എടുത്തില്ല, റൂം എടുത്തില്ല. ഇനി പെരുന്നാളായതുകൊണ്ട് നാട്ടിൽ എത്തൽ അർജന്റായി. അപ്പൊ ഞങ്ങൾ നിക്കാതെ പോന്നു. നജീബ ഇപ്പൊ ചെറിയൊരു ഉറക്കത്തിലാണ് ഉള്ളത്. കാരണം ഇന്നലെ ഒരു രാത്രി 2 മണി മുതല് രാവിലെ 6 മണി വരെ നിക്കാതെ ഓടിച്ചു. അപ്പൊ നമ്മള് മാറി മാറി ഓടിച്ചു, ബാക്കിയില്ലല്ലോ ഉറങ്ങി. ഇങ്ങനെ പതുക്കെ ഒരു നോർമല് 75-80 സ്പീഡിൽ ഇങ്ങനെ പോന്നു. 80-90 മാക്സിമം. അപ്പൊ ഇപ്പൊ നമ്മൾ മൈസൂർ എത്തി. കറക്റ്റ് മൈസൂരാണ്. മൈസൂര് തിരക്കൊന്നുമില്ല, ശാന്തമായ അന്തരീക്ഷം അല്ലേ. മഴ വെട്ടിട്ടുണ്ട്. പിന്നെ ഒരുപാട് സമയം നമ്മൾ സ്റ്റാർട്ടിങ്ങില് ബ്ലോക്കിൽ നിന്നു. മൈലേജ് കിട്ടണമെന്ന് പറയുന്നത്. അപ്പൊ ആവറേജ് 11-12 കിലോമീറ്റർ കിട്ടണതാണ്. 12 കിലോമീറ്റർ ഇത് കമ്പനി 13 മേലെ പറയുന്നുണ്ട്, 14 കിലോമീറ്റർ ഒക്കെ പറയുന്നത്. കാരണം ഈ ഗിയർ ബോക്സ് ആയതുകൊണ്ടേ, ഈ ഗിയർ ബോക്സിനും 4 സ്പീഡാണ് ഇതിൽ വരുന്നത്, പിന്നെ 3 സ്പീഡും വരുന്നുണ്ട്. അപ്പൊ ഈ ഗിയർ ബോക്സിന് മൈലേജ് ഉണ്ട് എന്നാണ് കമ്പനി പറയുന്നത്. പിന്നെ നമ്മള് പമ്പിലെത്തിട്ടോ. ഭാരത് പെട്രോൾ എത്തുന്നാണ് നമ്മള് ഇനി എണ്ണടിക്കാൻ പോണത്. ഇനി ഫുൾ ടാങ്ക് ഓട്ടോമാറ്റിക് കട്ടാവുന്നവരെ ഫുൾ ടാങ്ക് ആക്കും. ഒരാള് നീച്ചടിയിട്ട് ഗുഡ് മോർണിംഗ്, നല്ല ഉറക്കുറങ്ങിയില്ലേ. ഫുൾ ടാങ്ക് ഇവിടെ മൈസൂരിൽ 87 രൂപ അടിച്ചേലേ. അടിച്ചു ഓരോ സ്റ്റേറ്റിലും ഓരോ റേറ്റ് ആണ്. ഇവിടെ കണ്ടോ, ഇവിടെ 87 രൂപ ഉള്ളു. 87 രൂപ 9 രൂപ മാറ്റണ്ട്. അപ്പൊ ഡീസൽ അടിച്ചോണ്ടേ ഇരിക്കാണ്. അത് വീണ്ടും നമ്മള് ഫുൾ ടൈം ശരിക്കും നമുക്കിപ്പോ ഒരു 2000 രൂപ എണ്ണണ്ടെങ്കിൽ നാട്ടിലെത്താം, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മള് ഫുൾ ടാങ്ക് ആക്കാം. വേണ്ട അല്ല, കാട്ടാങ്ക് എണ്ണതിലുണ്ടല്ലോ. 200 കിലോമീറ്റർ എവിടെ? മൈസൂർ എത്തി. ഒന്നും അറിയിട്ടില്ല ആളെ. 6 മണിക്ക്
66 ലിറ്റർ ആട്ടോ. അപ്പോ നമ്മള് ഓടാന് നമുക്ക് പിന്നെ എണ്ണയത് 66 ലിറ്റർ കിലോമീറ്റർ ഒന്ന് കാണിക്കാം. അപ്പൊ കിലോമീറ്റർ നമുക്ക് അത് ജസ്റ്റ് ഇവിടെ കാണിക്കാം. 66 ലിറ്ററിന് നമ്മള് 782 കിലോമീറ്റർ വേണ്ട 782.2 കിലോമീറ്റർ ഇപ്പൊ നമ്മൾ ഓടി. അപ്പൊ ഇതിനായിട്ട് ഹരിച്ചാ മതി അല്ലേ. പിന്നെ ഇയാളെ ഡ്രൈവോ ഫുള്ള് ത്രോട്ടിലേനു നമ്മള് നിക്കാതെ ഓടിച്ചില്ലേ. കിട്ടും കിട്ടും കറക്റ്റ് ഓടിക്കാണെങ്കിൽ 13 കിലോമീറ്റർ. അതെ അതെ ഇത് നമ്മളെ എല്ലാവിധ ഡ്രൈവ് ഇതിൽ വന്നു. അപ്പൊ നമ്മൾ ഒരു വാക്ക് അവിടെ മൈസൂർ പോകേണ്ട കഥ അവിടെ നിർത്തി എന്നറിയാം. മൈസൂർ പോണ്ട മൈസൂർ പോണ്ട പറഞ്ഞ നമ്മുടെ നാട്ടിൽ നിന്നാണ് മൈസൂർ പോകേണ്ടി വന്ന ബസ്സിൽ കയറിയത്. മൈസൂർ പോണ്ട മൈസൂർ പോണ്ട പറഞ്ഞു നന്നായിട്ട് പുള്ളി ഇറങ്ങി. മൈസൂർ എന്താ പ്രശ്നം തർക്കണം വേണ്ടേ, മൈസൂർ പോണ്ടാന്നാ പറഞ്ഞത്. മൈസൂർ പോണ്ട ബസ്സിൽ കയറിയപ്പോ മൈസൂർ പോണ്ട വെക്കാൻ വന്നല്ല. മൈസൂർ പോണ്ട മൈസൂർ പോണ്ട പറഞ്ഞു മൈസൂർ പോണ്ട മൈസൂർ പോണ്ട പറയുന്നത് പോലത്തെ സ്ക്രാച്ചുകള് ബമ്പർ സെറ്റ് ചെയ്യാനൊക്കെ ഭാഗത്തും ട്രാഫിക് അല്ലേ. അപ്പൊ ഏതായാലും നമ്മള് യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഈ പിന്നെ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം. എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. താങ്ക് യു. ബൈ ബൈ. ബൈ ബൈ.